നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ? സബ്സ്ക്രൈബ് ചെയ്തവർ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. 6000 പ്രേതാലയങ്ങൾ സന്ദർശിച്ച ഗൗരവ് തിവാരി എന്ന യുവാവിന് സംഭവിച്ചത് കണ്ടു. ഈ വീഡിയോ ഗൗരവിനെ കുറിച്ച് അറിവില്ലാത്തവർക്കായി മാത്രം. പ്രേതങ്ങളും ഭൂതങ്ങളും ആത്മാക്കളുമൊക്കെ സാരിയും ചുറ്റി പാട്ടും പാടിയെത്തുന്നത് നമ്മൾ സിനിമകളിൽ ഒരുപാട് കാണാറുള്ളതാണ്. ഓരോ ഹൊറർ ചിത്രങ്ങൾ കാണുമ്പോഴും യഥാർത്ഥത്തിൽ പ്രേതങ്ങളുണ്ടോ എന്ന് പലർക്കും സംശയം തോന്നാറുമുണ്ട്. യഥാർത്ഥത്തിൽ പ്രേതങ്ങളും ആത്മാക്കളുമൊക്കെ ഉണ്ടോ? അതിനെക്കുറിച്ച് അന്വേഷിച്ചിറങ്ങിയ യുവാവായിരുന്നു ഗൗരവ് തിവാരി എന്ന ചെറുപ്പക്കാരൻ. പ്രേതങ്ങളെയും കെട്ടുകഥകളിലും ഭയന്ന് കഴിയുന്ന ജനങ്ങളെ അവയിൽ നിന്നും മോചിപ്പിക്കുന്നതിനുള്ള ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെ ഗൗരവ് പാരാനോർമൽ സൊസൈറ്റി സ്ഥാപിക്കുകയും ചെയ്തു. ഭൂതബാധയുണ്ടെന്ന് ഭയപ്പെടുന്ന പ്രദേശങ്ങളിലേക്ക് യാത്രകളും തിവാരി സംഘടിപ്പിച്ചിരുന്നു. തിവാരി ഇത്തരം 6000 കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു. ഇദ്ദേഹം സൂപ്പർ നാച്ചുറൽ ശക്തികളെ പറ്റിയും ആത്മാക്കളെ പറ്റിയും ഗവേഷണം നടത്തുമായിരുന്നു. ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ആത്മാക്കളുമായി സംവാദിക്കുന്നതായിരുന്നു ഇദ്ദേഹത്തിന്റെ ഗവേഷണം. 2017 July 7 അദ്ദേഹത്തെ സ്വന്തം വീട്ടിൽ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തിവാരിക്ക് ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു പ്രശ്നങ്ങളുമില്ലെന്ന് കുടുംബം പറയുന്നു. തികച്ചും സാധാരണമായാണ് തിവാരി പെരുമാറിയതെന്നും ഭാര്യയും മാതാപിതാക്കളും പറയുന്നു. വ്യാഴാഴ്ച രാവിലെ 11 കുളിമുറിയിൽ നിന്നും വലിയ ശബ്ദം കേട്ട് വീട്ടുകാർ നോക്കിയപ്പോൾ തിവാരിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. തിവാരിയുടെ കഴുത്തിനു ചുറ്റും കറുത്തപാട് കണ്ടെത്തിയെന്നും ശ്വാസമുട്ടലാണ് മരണകാരണമെന്ന് കരുതിയതായും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ദുഷ്ടശക്തികൾ തന്നെ അതിലേക്ക് വലിച്ചിടാൻ ശ്രമിക്കുന്നുണ്ടെന്നും എത്ര ശ്രമിച്ചിട്ടും അവയെ നിയന്ത്രിക്കാൻ പാടുപെടുകയാണെന്നും തിവാരി പറഞ്ഞതായി ഭാര്യ പറയുന്നു. എന്നാൽ ജോലിയിലെ അമിതഭാരം മൂലം തിവാരി പറയുന്നതാണെന്ന് കരുതി താൻ ഗൗരവത്തോടെ എടുത്തില്ലെന്നും ഭാര്യ ചൂണ്ടിക്കാട്ടി. കുളിമുറിയിലായിരുന്ന ഗൗരവിന് ഫിക്സേഷൻ നടക്കാൻ ഒരു സാധ്യതയുമില്ല. ആത്മാക്കളെ പറ്റിയും IFOവിനെ പറ്റിയും ഒരുപാട് ഗവേഷണ നിരീക്ഷണങ്ങൾ അദ്ദേഹത്തിൻ്റെതായുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഗൗരവിന്റെ മരണം എങ്ങനെയെന്നത് ഇപ്പോഴും അജ്ഞാതമാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഗൗരവിന്റെ മരണത്തെക്കുറിച്ച് കാര്യമായ വിശദീകരണമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.